ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഐ എം ഷെഫീത്ത. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പീച്ച്ട്രീ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ മാനുഫാക്ചറിംഗ് പ്രോസസ് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരം ടോപ്പിക് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് എങ്ങനെയാണ് മാനുഫാക്ചറിംഗ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പൊ ഞാനിവിടെ പീച്ച്ട്രീ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു കമ്പനീനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം ഏതൊരു ഐറ്റം മാനുഫാക്ചറിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് റോ മെറ്റീരിയൽസിന്റെ പർച്ചേസ് ആണ്. അപ്പൊ ഞാനിവിടെ മെനു ബാറിൽ നിന്ന് വെൻഡേഴ്സ് ആൻഡ് പർച്ചേസസിൽ എൻ്റർ ബില്ല് എടുത്തിട്ടുണ്ട്. അതിൽ ന്യൂ ബില്ല് സെലക്ട് ചെയ്തിട്ടുണ്ട്. പർച്ചേസ് ഒക്കെ എങ്ങനെ ചെയ്യാം, നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കും. ഞാനിത് കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത്. അപ്പൊ വെൻഡർ ഐ ഡി, നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ പർച്ചേസ് ചെയ്യുന്നത് വെൻഡർ ഐ ഡി, ഇവിടെ ഞാൻ ഓൾറെഡി ഒരു പാർട്ടിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പാർട്ടിനെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഡേറ്റ്, ഇവിടെ ഞാനിവിടെ ആ ഒരു ഓഗസ്റ്റ് ആണ് ഡേറ്റ് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരു ഓഗസ്റ്റ് 5 ഞാൻ ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇൻവോയ്സ് നമ്പർ, ബിൽ നമ്പർ എത്രയാണോ ബിൽ നമ്പർ കൊടുക്കുക. ഇനി ക്വാണ്ടിറ്റി, അപ്പൊ ഓരോ റോ മെറ്റീരിയൽസ് നമ്മൾ എത്ര ക്വാണ്ടിറ്റി ആണോ പർച്ചേസ് ചെയ്യുന്നത് അത് വേണം ഇവിടെ കൊടുക്കണം. അപ്പൊ ഞാനിവിടെ ഒരു 20 ആണ് എല്ലാ റോ മെറ്റീരിയൽസിന്റെയും ക്വാണ്ടിറ്റി കാണിക്കുന്നത്. അപ്പൊ റോ മെറ്റീരിയൽസ് ഒക്കെ ഞാൻ ഓൾറെഡി ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ മാനുഫാക്ചറിങ് ചെയ്യാൻ പോകുന്ന ഐറ്റം കമ്പ്യൂട്ടർ ആണ്. അപ്പൊ കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ആണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ആ റോ മെറ്റീരിയൽസ് ആണ് നമ്മളിവിടെ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ ഓരോ റോ മെറ്റീരിയൽസ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കും. ഫസ്റ്റ് ഞാൻ മദർ ബോർഡ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അടുത്തത് കീബോർഡ്, എല്ലാം ഞാൻ 20 ആണ് ക്വാണ്ടിറ്റി കൊടുക്കുന്നത്. അടുത്തത് മൗസ്, ഹാർഡ് ഡിസ്ക്, എല്ലാത്തിന്റെയും റേറ്റ് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ യൂണിറ്റ് പ്രൈസ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ ഇവിടെ കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഐറ്റം, അതുപോലെ മോണിറ്റർ, പ്രോസസ്സർ, ഓരോ റോ മെറ്റീരിയൽസ് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ മദർ ബോർഡ് കൊടുത്തു, കീബോർഡ്, മൗസ്, ഹാർഡ് ഡിസ്ക്, മോണിറ്റർ, പ്രോസസ്സർ. അപ്പൊ ഇത്രയാണ് നമുക്ക് കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്. അപ്പൊ നമുക്ക് ഈ പർച്ചേസിന് സേവ് ചെയ്ത് കൊടുക്കാം. ഒരു ട്രാൻസാക്ഷൻ സേവ് ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ കമ്പ്യൂട്ടർ മാനുഫാക്ചറിങ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഒന്നുകിൽ നമുക്ക് ആദ്യം കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഐറ്റത്തിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നേരെ മാനുഫാക്ചറിങ്ങിൽ വന്നിട്ട് അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താലും മതി. അപ്പൊ ടാലിയിലൊക്കെ നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ ആദ്യം ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ഏതാണോ ഐറ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിന് ബില്ല് ഓഫ് മെറ്റീരിയൽ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തും, പിന്നീട് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യണം എന്ന് പറഞ്ഞ വൗച്ചറിനെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാനുഫാക്ചറിങ് ചെയ്യാറ്. അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെ വൗച്ചർ ക്രിയേറ്റ് ചെയ്യാനൊന്നുമില്ല. നമുക്ക് ഒന്നുകിൽ അത് ഐറ്റം ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നേരെ മാനുഫാക്ചറിങ്ങിൽ പോയിട്ട് അവിടെ നിന്ന് ഐറ്റം ക്രിയേറ്റ് ചെയ്താലും മതി. അപ്പൊ ഞാൻ അങ്ങനെയാണ് ഇപ്പൊ ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ മാനുഫാക്ചറിങ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻവെന്ററി ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞിട്ട് മെനു ബാർ ലെഫ്റ്റ് സൈഡിൽ കാണാം, ഇൻവെന്ററി ആൻഡ് സർവീസസ്. അപ്പൊ അതില് ഇൻവെന്ററി ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഇൻവെന്ററി ഐറ്റംസ് എടുത്തിട്ട് അവിടെ നിന്ന് ഐറ്റം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം, അല്ല നമ്മൾ നേരിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അസംബ്ലീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പൊ മാനുഫാക്ചർ നമ്മൾ ചെയ്യുന്നത് അസംബ്ലീസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടെ നിന്ന് അസംബ്ലീസ് എടുക്കുക, അതില് ബിൽഡ് ന്യൂ അസംബ്ലി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമുക്ക് മാനുഫാക്ചറിങ് ചെയ്യാനുള്ള വിൻഡോ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഐറ്റം ഐ ഡി ആണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഞാനിവിടെ ഐറ്റം ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല, ഇവിടുന്നാണ് ക്രിയേറ്റ് ചെയ്യാൻ പോണത്. അപ്പൊ ഇവിടെ നമുക്ക് ന്യൂ എടുക്കാം. അപ്പൊ ഐറ്റം ഐ ഡി ചോദിക്കുന്നുണ്ട്, ഞാനൊരു ഐ ഡി കൊടുക്കുന്നുണ്ട്. ഐ ഡി മീൻസ് ഒരു കോഡാണ് കൊടുത്തിട്ടുള്ളത്. ഡിസ്ക്രിപ്ഷന്റെ അവിടെ ഐറ്റം ഏതാണോ ഐറ്റത്തിന്റെ നെയിം നമുക്ക് കൊടുക്കാം.
computer name കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം manufacturing ചെയ്യുന്ന ഐറ്റം ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്കിൽ ഇവിടെ ഐറ്റം ക്ലാസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ സാധാരണ നമ്മൾ ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് ഐറ്റം എന്നുള്ള ഐറ്റം ക്ലാസ് ആണ് സെലക്ട് ചെയ്ത് കൊടുക്കാറ് manufacturing ചെയ്യുന്ന ഐറ്റം ആണ് എങ്കിൽ ഇവിടുന്ന് ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിൽ അസംബ്ലി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കണം അത് നിർബന്ധമാണെങ്കിൽ മാത്രമേ നമുക്ക് ബിൽ ഓഫ് മെറ്റീരിയൽ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അസംബ്ലീസ് എന്നുള്ള ഓപ്ഷൻ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഓരോ കോഡുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാം സെയിൽ അക്കൗണ്ട് അതുപോലെ ഇൻവെന്ററി അക്കൗണ്ട് കോസ്റ്റ് ഓഫ് സെയിൽ അതായത് പർച്ചേസിന്റെ കോഡൊക്കെ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് ബിൽ ഓഫ് മെറ്റീരിയൽ സെറ്റ് ചെയ്ത് കൊടുക്കണം അതായത് ബി ഒ എം നമ്മൾ ടാലിയിലൊക്കെ ബിൽ ഓഫ് മെറ്റീരിയൽ സെറ്റ് ചെയ്യാറുണ്ട് അതായത് ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്യാൻ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ എത്രത്തോളം റോ മെറ്റീരിയൽസ് ആണോ കമ്പനി യൂസ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അതിനാണ് ബിൽ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയാം അപ്പൊ അവിടെ ബിൽ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കാണാം നമുക്ക് കസ്റ്റം ഫീൽഡ് ഹിസ്റ്ററി അത് കഴിഞ്ഞാൽ ബിൽ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് ഉണ്ടാവുക അതുപോലെ ഇനേബിൾ ആയി കെടുക്കുന്നുണ്ട് അത് ഇനേബിൾ ആയി കെടുക്കുന്നത് ഇവിടെ ഐറ്റം ക്ലാസ് നമ്മൾ അസംബ്ലി എന്നുള്ള ഐറ്റം ക്ലാസ് സെലക്ട് ചെയ്ത് കൊടുത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവിടെ ഡിസേബിൾ ആയിട്ടാണ് കാണിക്കാറ് അപ്പൊ നമുക്ക് ബിൽ ഓഫ് മെറ്റീരിയൽസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതാണ് നമുക്ക് ബിൽ ഓഫ് മെറ്റീരിയൽസ് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള കോളംസ് ഫസ്റ്റ് ഇവിടെ ഐറ്റം ഐ ഡി ആണ് ചോദിക്കുന്നത് അപ്പൊ ഓരോ റോ മെറ്റീരിയൽസും എത്ര യൂണിറ്റ് വീതമാണോ നമ്മൾ എടുത്തിട്ടുള്ളത് അത് നമ്മൾ കൊടുക്കും മദർ ബോർഡ് അപ്പൊ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ എത്ര റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തെന്നില്ല അപ്പൊ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ ഒരു മദർ ബോർഡ് ആണ് അപ്പൊ ഓരോ റോ മെറ്റീരിയൽസ് ഇവിടെ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് തന്നെ എല്ലാ റോ മെറ്റീരിയൽസും ഓരോന്ന് വെച്ചിട്ടാണ് കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ ടി വി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പീക്കർ ഒക്കെ ചിലപ്പോൾ രണ്ടെണ്ണൊക്കെ വരും അപ്പൊ നമ്മൾ സ്പീക്കർ രണ്ട് എന്നൊക്കെ വേണം ക്വാണ്ടിറ്റി കൊടുക്കാൻ ഇപ്പൊ ഇവിടെ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് എല്ലാ റോ മെറ്റീരിയൽസും ഓരോന്ന് വെച്ചിട്ടാണ് കൺസ്യൂം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഓരോ റോ മെറ്റീരിയൽസിന് ക്വാണ്ടിറ്റി 1 എന്ന് കൊടുക്കാം എല്ലാ റോ മെറ്റീരിയൽസിന്റെ ഐഡിയും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ നെയിം ക്വാണ്ടിറ്റി നീഡഡ് എത്ര ക്വാണ്ടിറ്റി നമ്മൾ യൂസ് ചെയ്തു എന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലും കൂടുതൽ റോ മെറ്റീരിയൽസ് ഒക്കെ ഉള്ള ഐറ്റം ആണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇവിടെ ആഡഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അപ്പൊ വീണ്ടും ആഡഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കോളംസ് ഇനിയും താഴോട്ട് വരും ഇനി ഏതെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട് റിമൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഇനി നമുക്കിത് സേവ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും കാര്യം ശ്രദ്ധിക്കേണ്ടതുള്ളൂ സേവ് കൊടുക്കാം അപ്പൊ ഇത് സേവ് ആയിട്ടുണ്ട് ഞാനിത് ക്ലോസ് ചെയ്യുന്നുണ്ട് ഇവിടെ ഇനി ആ ഐറ്റം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഐറ്റത്തിന്റെ ഐഡിയ ഇവിടെ വന്നിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ താഴെ കമ്പ്യൂട്ടറിൽ നിന്ന് കാണും ഇനി ആ ഡേറ്റ് നമ്മൾ എന്നാണോ മാനുഫാക്ചറിങ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് അപ്പൊ ഞാനിവിടെ ഓഗസ്റ്റ് ആണ് ഡേറ്റ് കൊടുക്കുന്നത് ഓഗസ്റ്റ് ഒരു 20 ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ റഫറൻസ് നമ്പർ ഒരു റഫറൻസ് നമ്പർ എത്രയെങ്കിലും കൊടുക്കുക പിന്നെ ഇവിടെ നമുക്ക് ആക്ഷൻ എന്ന് പറഞ്ഞാല് ബിൽഡ് അൺബിൽഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുകയാണെങ്കിൽ അത് ബിൽഡിലാണ് ടിക്ക് കൊടുക്കേണ്ടത് അൺബിൽഡിൽ ഒരിക്കലും ടിക്ക് കൊടുക്കരുത് കൺസംഷൻ കമ്പനി തന്നെ കൺസ്യൂം ചെയ്തത് അങ്ങനെയൊക്കെ വരികയാണെങ്കിലാണ് നമ്മൾ അൺബിൽഡിൽ ടിക്ക് കൊടുക്കുക അപ്പൊ ഇവിടെ ബിൽഡിൽ തന്നെ കൊടുക്കുക ഇനി അടുത്ത് നമ്മൾ കൊടുക്കാനുള്ളത് ക്വാണ്ടിറ്റി ആണ് അപ്പൊ എത്ര ക്വാണ്ടിറ്റി ആണോ നമ്മൾ കമ്പ്യൂട്ടർ ഇപ്പൊ മാനുഫാക്ചറിങ് ചെയ്തിട്ടുള്ളത് ആ ഒരു ക്വാണ്ടിറ്റി നമ്മൾ ഇവിടെ കൊടുക്കണം അപ്പൊ ഞാനിവിടെ ഒരു 15 ക്വാണ്ടിറ്റി കൊടുത്തിട്ടുള്ളത് അപ്പൊ 15 എന്ന് ക്വാണ്ടിറ്റി കൊടുക്കും അപ്പൊ താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഐറ്റത്തിന്റെ ഐ ഡി അതായത് റോ മെറ്റീരിയൽസിന്റെ ഐ ഡി അതുപോലെ ഡിസ്ക്രിപ്ഷൻ ക്വാണ്ടിറ്റി റിക്വയർഡ് കാണാം അപ്പൊ ഓരോ റോ മെറ്റീരിയൽസും നമ്മൾ 15 വെച്ചിട്ടാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത് ക്വാണ്ടിറ്റി ഓൺ ഹാൻഡ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് 20 ആണ് അതായത് നമ്മൾ ഓരോ റോ മെറ്റീരിയൽസും 20 വെച്ചിട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ നിന്ന് നമ്മൾ 15 ഇപ്പോൾ കൺസ്യൂം ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവിടെ എല്ലാ ഡീറ്റെയിൽസും ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ട് നമ്മൾ ടാലിയിൽ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് ക്വാണ്ടിറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ റോ മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റി ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും അതിനാണ് നമ്മൾ ബിൽ ഓഫ് മെറ്റീരിയൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇനി റീസൺ റീസൺ നമുക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം ഇവിടെ അസംബ്ലി എന്നോ അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് എന്നോ എന്തെങ്കിലും കൊടുക്കും ഞാനിവിടെ അസംബ്ലി എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ സൂപ്പർവൈസർ ആരാണ് അവരെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ സൂപ്പർവൈസറിന്റെ ഇവിടെ ലെൻസിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ന്യൂ കൊടുത്തു കഴിഞ്ഞാല് ആ ഒരു എംപ്ലോയിനെ അല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് എംപ്ലോയി ഐ ഡി അതുപോലെ അഡ്രസ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും അപ്പൊ അത് വേണമെങ്കിൽ കൊടുക്കാൻ നിർബന്ധമല്ല ഞാനിപ്പോ അത് കൊടുക്കുന്നില്ല ഇനി നമുക്കിത് സേവ് കൊടുക്കാം അപ്പൊ അത് സേവ് ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പീച്ച്ട്രീ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ മാനുഫാക്ചറിങ് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ടാലിയിൽ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആണ് പീച്ച്ട്രീ ക്യൂബ് സോഫ്റ്റ്വെയറിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഇതിന്റെ റിപ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ റിപ്പോർട്ട്സ് ആൻഡ് ഫോംസിൽ നമുക്ക് ഇൻവെന്ററി സെലക്ട് ചെയ്ത് നോക്കാം
അതിലുണ്ടാവും അസംബ്ലീസ് അഡ്ജസ്റ്റ്മെന്റ് ഇതെല്ലാം അസംബ്ലി ലിസ്റ്റ് ഉണ്ട്. അപ്പൊ അസംബ്ലി ലിസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് റിപ്പോർട്ട് കാണാവുന്നതാണ്. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റിന്റെ പേര് അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് ക്വാണ്ടിറ്റി നീഡിൽ നിന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ ബിൽ ഓഫ് മെറ്റീരിയൽസ് റിപ്പോർട്ട്, നമുക്ക് ബിൽ ഓഫ് മെറ്റീരിയൽസ് റിപ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെടുത്ത് നോക്കിയാൽ കാണാം ഓരോ റോ മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റി കാര്യങ്ങളും റേറ്റൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്കിതിൽ പറയാനുള്ളത്. അപ്പൊ മാനുഫാക്ചറിങ് എങ്ങനെ ചെയ്യാന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് ചോദിച്ചോളും. അപ്പൊ പീച്ച്ട്രീ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിലെ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.